അതെ നിങ്ങൾക്കിത് മനസ്സിലാവുന്നില്ലെങ്കിൽ വായടയ്ക്കുക മൂക്ക് ഇതുപോലെ രണ്ട് മിനിറ്റ് അടച്ചു പിടിക്കുക വായുവിനെയാണോ ദൈവത്തിനെയാണോ ആഗ്രഹിക്കുക വായു ദൈവം വന്ന് നിനക്ക് ഞാൻ വേണോ അതോ വായു വേണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും നിങ്ങളൊന്ന് പോയി തരാമോ എനിക്കൊന്ന് ശ്വസിക്കണം കാരണം ആ നിമിഷം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് എന്തോ അത് നിങ്ങൾക്ക് വലിയ കാര്യമായി മാറുന്നു ആ കാര്യം വളരെ വലുതായി തോന്നുന്നു മറ്റെല്ലാത്തിനെയും തടയുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾ നിർബന്ധിത അവസ്ഥയിൽ ആയിരിക്കുമ്പോൾ നിങ്ങൾ ഒന്നും തന്നെ ശരിയായി കാണുന്നില്ല എല്ലാം പെരുപ്പിച്ചു കാണും മൂത്രസഞ്ചി നിറഞ്ഞിരിക്കുമ്പോൾ ഒന്ന് നിൽക്കൂ ഞാൻ ജ്ഞാനോദയത്തെക്കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ് നിങ്ങൾ മൂത്രമൊഴിക്കാൻ നിൽക്കുമ്പോൾ വല്ല താൽപ്പര്യവും തോന്നൂ എനിക്കിപ്പോൾ ഒരു ജ്ഞാനോദയവും ആവശ്യമില്ല ബാത്റൂമിലേക്ക് പോകുന്നതാണ് ഇപ്പോൾ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ മുക്തി ശരിയാണോ അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ നിർബന്ധിത നിർബന്ധിതാവസ്ഥയിലായിരിക്കുമ്പോൾ ഒന്നും തന്നെ നിങ്ങൾ ശരിയായ രീതിയിൽ കാണുന്നില്ല നിങ്ങൾ ആ നിമിഷം അതാണ് ശരി എന്ന് ചിന്തിക്കാൻ ജീവിതത്തിലെ കെട്ടുപാടുകൾ നിങ്ങളെ നിർബന്ധിതരാക്കുന്നു അതിനാൽ ഈ മനുഷ്യ ജീവിതം ഒരിക്കലും കാര്യങ്ങൾ ശരിയായി കാണാനാകുന്ന ഒരു ചെറിയ ഇടം പോലും നൽകാതെ ഒരു നിർബന്ധിത അവസ്ഥയിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടക്കുന്നു ജീവിതത്തെ ശരിയായ രീതിയിൽ കാണുന്നില്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ കാര്യങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും അത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ കഴിയില്ല സാധ്യമേ അല്ല അല്ലേ കാര്യങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും അത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയില്ല ഇതുമൂലം പല രീതിയിൽ വ്യക്തിഗത മനുഷ്യജീവിതവും മുഴുവൻ സമൂഹങ്ങളും വികലമായ മാനവികതയായി മാറിയിരിക്കുന്നു വികൃതമെന്ന് ഞാൻ പറയുമ്പോൾ ഇത് സാധാരണമാണ് ശരിക്കും സാധാരണമാണ് ഞാൻ സംസാരിക്കുകയായിരുന്നു ഒരു സ്കൂളിലെ പതിനാല് പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയോട് എന്നാൽ എനിക്ക് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഒരു പതിനൊന്ന് പന്ത്രണ്ടിന് മുകളിൽ പ്രായമുള്ള കുട്ടികളാണ് അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവർ പത്താം ക്ലാസ്സിലോ മറ്റോ ആയിരുന്നതിനാൽ ഞാൻ അവരോട് അടുത്തതായി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ മാത്രമാണ് സംസാരിച്ചത് ജോലി കണ്ടെത്തുന്നതിനെക്കുറിച്ച് ഉപജീവന മാർഗ്ഗത്തെക്കുറിച്ചും എനിക്ക് വിശ്വസിക്കാനായില്ല കാരണം ഞാൻ ഒരിക്കലും ഉപജീവനത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല ഞാൻ എൻ്റെ പ്രിയപ്പെട്ട അച്ഛന് ഞാനൊരു തലവേദനയായിരുന്നു ഈ കുട്ടിക്കൊരു ഭയവുമില്ല അവൻ എന്ത് സംഭവിക്കും അവൻ അവനെന്ത് സംഭവിക്കും ഞാൻ പറഞ്ഞു ഭയമില്ലാത്തത് ഒരു പ്രശ്നമാണോ ഒരു പ്രശ്നമാണെന്നാണ് ഞാൻ കരുതിയിരുന്നത് ഭയമില്ലായ്മ ഒരു പ്രശ്നമാണെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല അപ്പോൾ ഇപ്രകാരം ദൈവകൽപ്പന പ്രകാരം ഞാനൊരു ഡോക്ടറാകേണ്ടതായിരുന്നു കാരണം എൻ്റെ പിതാവ് ഒരു ഡോക്ടറാണ് പത്താം വയസ്സിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇല്ല ഞാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ് ഞാൻ ഒരിക്കലും ഡോക്ടറാകാൻ പോകുന്നില്ല എന്നാൽ എല്ലാ ദിവസവും ആരെങ്കിലുമൊക്കെ എന്നെ സമ്മതിപ്പിക്കാൻ ശ്രമിക്കുന്നു നീ ഒരു ഡോക്ടറാവണം നീ തീർച്ചയായും ഡോക്ടറാകണം ഇന്ത്യൻ കുടുംബത്തെ അറിയാമല്ലോ തീർച്ചയായും ഒരു ഡോക്ടറാകണം സാധിച്ചില്ലെങ്കിൽ ഇപ്പോഴാണെങ്കിൽ അവർ നേരെ സോഫ്റ്റ്വെയറിലേക്ക് മാറും ഞാൻ 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 ചിക്കാഗോയിൽ വെറും ഒരു എട്ട് ദിവസം ഉണ്ടായിരുന്നു രണ്ട് ദിവസം മുമ്പ് ഇന്ത്യയിലേക്ക് വന്നു അങ്ങനെ ഒരാഴ്ച മുമ്പ് എട്ട് ദിവസം മുമ്പ് ഞാൻ ചിക്കാഗോയിലായിരുന്നപ്പോൾ അപ്പോൾ ഒരു ഇന്ത്യൻ വ്യക്തിയോട് ഞാൻ ചോദിച്ചു ശരി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് വേറെ എന്ത് ചെയ്യാനാണ് സദ്ഗുരു അതായത് അവനൊരു സോഫ്റ്റ്വെയർ എൻജിനീയറാണ് ഒരു കാലത്ത് മറ്റെന്താണ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഡോക്ടറാണെന്നായിരുന്നു ഇപ്പോൾ നിങ്ങൾ മറ്റെന്താണ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെന്ന് അർത്ഥമാക്കുന്നു മനുഷ്യ ശരീരത്തിൽ അവർക്ക് അസാധാരണമായ താല്പര്യമുള്ളത് കൊണ്ടല്ല അവർ ഡോക്ടർമാരായി തീർന്നത് അവർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി മാറിയത് അവർക്ക് ഇലക്ട്രോണിക്സിൽ പ്രത്യേക നൈപുണ്യമൊന്നുമുള്ളത് കൊണ്ടല്ല വെറും ഉപജീവനത്തിനായി മാത്രം ഇത് പ്രധാനമല്ലേ ഇത് പ്രധാനമല്ലെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്നത് ഒരു ഉറുമ്പിന് പോലും നിങ്ങളുടെ തലച്ചോറിൻ്റെ പത്തു ലക്ഷത്തിലൊന്നും വലിപ്പമുള്ള അതിനു ഉപജീവനത്തിലുള്ള കഴിവുണ്ട് ഇത്രയും വലിയ തലച്ചോറുള്ള നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ ഈ ആശയം ഈ ഭയാനകമായ പരിമിതികളുള്ള ഈ ആശയം നമ്മളുടെ യുവാക്കളിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് നിങ്ങളുപജീവന മാർഗ്ഗം തേടണം അതാണ് ഏറ്റവും വലിയ കാര്യമെന്നാണ് ഈ വലിയ തലച്ചോറുണ്ടായിട്ടും ഉപജീവന മാർഗം ഈ ഭൂമിയിൽ ഇത്ര വലിയ പ്രശ്നമാണോ ആണോ എനിക്കറിയാം എല്ലാവരും ഇങ്ങനെ വിശ്വസിക്കാൻ നിർബന്ധിതരായിരിക്കുന്നു എന്നാൽ അത് അങ്ങനെയല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇതങ്ങനെയല്ല ഉപജീവന മാർഗം കണ്ടെത്തുക ഒരു നിസ്സാര കാര്യമാണ് മനുഷ്യബോധത്തിന് എന്നാൽ നിർഭാഗ്യവശാൽ മുഴുവൻ മനുഷ്യരും തൻ്റെ ബുദ്ധിയും ഊർജവും ഉപജീവനത്തിനായി നിക്ഷേപിക്കുന്നു ഈ ഒരു കാര്യത്തിൽ ലോകത്ത് മാറ്റം സംഭവിച്ചില്ലെങ്കിൽ അത് അത് പാടില്ലെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്നത് ഒരു മുഴുവൻ ഉപജീവനത്തിനായി അത് മനുഷ്യബോധത്തിൻ്റെ മുഴുവൻ ഭാഗവും ഉൾക്കൊള്ളേണ്ടതില്ല ഒരു ചെറുവിരൽ അനക്കുന്ന ലാഘവത്തിൽ നിങ്ങൾക്ക് ജീവിതമാർഗം നേടാൻ കഴിയും അത് സാധിക്കും ഇതിന് അതിനുള്ള കഴിവുണ്ട് നിങ്ങൾക്കറിയാമോ മനുഷ്യൻ്റെ എല്ലാ പ്രതിഭകളെയും നശിപ്പിക്കുന്നത് എങ്ങനെയൊരു ഉപജീവന മാർഗം നേടാം എന്ന് മാത്രം എല്ലാവരും ചിന്തിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഉപജീവന മാർഗ്ഗം നേടിക്കഴിഞ്ഞാലോ ആ നിമിഷം അവർ വെറുതെ ഇരുന്ന് തടിവെക്കും ജീവിതത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് കാണാൻ കഴിവുള്ളവരായിരിക്കണം നിങ്ങൾ അല്ലേ അല്ലേ നിങ്ങൾക്ക് കാണാൻ കഴിയണം ഈ ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് കാരണം ഒരു ദിവസം നിങ്ങൾ മരിച്ചു പോകും അല്ലേ ഒരു ദിവസം നിങ്ങൾ മരിച്ചു പോകുമെന്ന് നിങ്ങൾക്കറിയാമോ അതിനാൽ നിങ്ങൾ മരിക്കുന്നതിന് മുൻപ് ഈ ജീവിതത്തിലെ ഉയർന്ന സാധ്യത എന്താണോ അത് അനുഭവിക്കണം അല്ലേ ഞാൻ സമ്പാദിക്കുന്നു ജീവിതത്തിനായി ഞാൻ സമ്പാദിക്കുന്നു ഇത് നിങ്ങൾക്കൊരു വലിയ അഭിമാനമാണ് നിങ്ങൾ എന്തുകൊണ്ട് കാണുന്നില്ല എല്ലാ പ്രാണികളും ഓരോ പുഴുവും ഓരോ പക്ഷിയും എല്ലാ മൃഗങ്ങളും തൻ്റെ ജീവിതമാർഗം കണ്ടെത്തുന്നു എന്നത് നിങ്ങൾ എന്തുകൊണ്ട് കാണുന്നില്ല എന്താണുള്ളത് ഞാൻ എൻ്റെ സ്വന്തം ജീവിതമാർഗം സമ്പാദിക്കുന്നു എന്നതിനെക്കുറിച്ച് ഇത്ര അധികം അഭിമാനിക്കാൻ എല്ലാവരും സ്വന്തം ജീവിതം സമ്പാദിക്കുന്നു അല്ലേ മനുഷ്യർ മാത്രമാണ് അതിനെ ഒരു വലിയ പ്രശ്നമായി കാണുന്നത് വളരെ വലിയൊരു പ്രശ്നം ഉപജീവനത്തിന് വേണ്ടി മനുഷ്യൻ്റെ ബുദ്ധി എങ്ങനെ ബലിയർപ്പിക്കപ്പെട്ടു എന്ന് ഞാൻ നോക്കുമ്പോൾ അവിശ്വസനീയമാണ് മനുഷ്യർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു അവിശ്വസനീയമായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു അതിനു പകരം അവർ ഉപജീവന മാർഗ്ഗം തേടുകയാണ് അപ്പോൾ ഇത് വളരെ പ്രധാനമാണ് ഞാൻ ഞാൻ ചിന്തിക്കുകയാണ് നമ്മളൊരു തരംഗമായി ഇത് ആരംഭിക്കണം പ്രത്യേകിച്ചും സ്കൂളുകളിലും കോളേജുകളിലും ഉപജീവന മാർഗ്ഗം അല്ല പ്രധാനമെന്നത് വളരെ ചെറിയ കാര്യമാണത് ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമല്ല ഒരു ചെറുവിരൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉപജീവന മാർഗ്ഗം നേടാം ഈ വലിയ തലച്ചോറുള്ളപ്പോൾ ഒരു ഉപജീവനം നേടാൻ കഴിയുമ്പോൾ ഈ വലിയ മസ്തിഷ്കം ഉപജീവനത്തിനായി പോരാടേണ്ടതുണ്ടോ അതൊരു പ്രശ്നമായി മാറിയിരിക്കുന്നത് നിങ്ങൾ മറ്റൊരാളെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നതിനാലാണ് ശരിയല്ലേ നിങ്ങൾ മറ്റൊരാളെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നു അതാണ് നിങ്ങളെ അടിമയാക്കുന്നത് ഒരിക്കൽ നിങ്ങൾ ഈ അവസ്ഥയിൽ പ്രവേശിച്ചാൽ പിന്നെ മറ്റൊന്നും തന്നെ സാധ്യമല്ല അത് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു വീണ്ടും വീണ്ടും അനന്തമായി പോകുന്നു ഈ ഒരു സാധ്യത ഇപ്പോൾ യോഗ എന്ന ലളിതമായ കാര്യത്തിൻ്റെ നിങ്ങളുടെ ശരീരം വളച്ചൊടിക്കുന്നതിനെക്കുറിച്ചല്ല ശാരീരിക ക്ഷമത നേടുന്നതിനെക്കുറിച്ചല്ല കുറിച്ചല്ല ആരോഗ്യവനായി ഇരിക്കുന്നതിനെക്കുറിച്ചല്ല ഇത് ഈ കാര്യങ്ങളെല്ലാം പ്രകൃതി നിങ്ങൾക്കായി ചെയ്യും നിങ്ങൾ അതിനോട് ഇണങ്ങി ജീവിച്ചാൽ മാത്രം നിങ്ങളുടെ സ്വന്തം ശരീരഘടന മനസ്സിലാക്കുന്നതിലൂടെ പ്രപഞ്ചത്തിൻ്റെ ഘടന മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണിത് ഞാനിതിനെ ഒരു ഘടന എന്ന് വിളിക്കുന്നു കാരണം പ്രപഞ്ചത്തിന് ഒരു ഘടനയുണ്ട് അല്ലേ ഭൂമി എന്ന ഗ്രഹം സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു ഇതെന്താണ് ഒരു ഡീസൽ എഞ്ചിനാണോ ഒരു ഡീസൽ എഞ്ചിൻ തള്ളി വിടുകയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അങ്ങനെയായിരുന്നെങ്കിൽ ആ എഞ്ചിൻ്റെ അലർച്ച നമ്മളെ കൊല്ലുമായിരുന്നു ജാമതിയുടെ പരിപൂർണത മുന്നോട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു അല്ലേ അങ്ങനെയുള്ള മെഷീനുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളിത് ഇതുപോലെ ചെയ്താൽ വർഷങ്ങളോളം ഇത് പ്രവർത്തിക്കുന്നു അപ്പോൾ ഇതും അത്രയേ ഉള്ളൂ ഇത് ജാമതിയുടെ ഒരു പൂർണ്ണതയാണ് അത് തുടരുന്നു തുടർന്ന് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു പ്രപഞ്ചം മുഴുവനും ജാമതീയമായി പരിപൂർണമാണ് അതിനാലാണ് അവിടെ തുടരുന്നത് അല്ലെങ്കിൽ അത് നിലനിൽക്കില്ല നിങ്ങളുടെ ശരീരത്തെ ഒരു പ്രത്യേക രീതിയിൽ നിലനിർത്തുവാൻ പരിശീലിപ്പിച്ചാൽ അപ്പോൾ നിങ്ങളുടെ ശരീര വ്യവസ്ഥ ബാക്കി സൃഷ്ടിയുടെ വ്യവസ്ഥയുമായി ഇണങ്ങുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരൈക്യത്തിൽ എത്താൻ കഴിയും അത് നിങ്ങളെ മുഴുവൻ പ്രപഞ്ചവും നിങ്ങൾക്കുള്ളിൽ ഉൾക്കൊള്ളുവാൻ അനുവദിക്കും ഇതൊരു ചെറിയ കാര്യമല്ല ലളിതമായി പറഞ്ഞാൽ നിങ്ങൾ ഇതുപോലെയാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ വെറും ഒരു കഷണം മാംസവും അസ്ഥിയുമാണ് എന്നാൽ ശരിയായ രീതിയിൽ നിങ്ങൾ ആഗ്രഹിച്ചാൽ അത് പെട്ടെന്ന് മറ്റൊന്നായി മാറും ഒരുപക്ഷെ ഈ കാലത്ത് നിങ്ങൾക്ക് ഇത്തരമൊരു അനുഭവം ഉണ്ടായിരിക്കില്ല കാരണം നിങ്ങൾക്ക് ടാറ്റ സ്കൈ ഡിഷ്നെറ്റ് എന്നിവയും മറ്റെല്ലാ സാധനങ്ങളും ലഭിച്ചിരിക്കുന്നു പക്ഷെ എൺപതുകളിൽ നിങ്ങളുടെ ഒരു ടെലിവിഷൻ ഉണ്ടായിരുന്നു എന്ന് കരുതുക ആദ്യം ദൂരദർശൻ വന്ന കാലത്ത് നിങ്ങൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ക്രിക്കറ്റ് മത്സരം കാണുന്നു പെട്ടെന്ന് നിങ്ങളുടെ ടെലിവിഷൻ ഗ്രീൻസ് വന്നു അപ്പോൾ നിങ്ങൾ ടെറസിൽ കയറുന്നു അവിടെ ഒരു അലൂമിനിയത്തിൻ്റെ യന്ത്രമുണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഒന്നും വരില്ല നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഒന്നും വരില്ല എന്നാൽ നിങ്ങൾ പതുക്കെ ശരിയായ സ്ഥാനത്ത് വെച്ചാൽ ഓ ലോകം നിങ്ങളുടെ സിറ്റിംഗ് റൂമിലേക്ക് ഒഴുകും ഇതും അതുപോലെയാണ് ഇത് ശരിയായി പ്രതിഷ്ഠിക്കാൻ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ മുഴുവൻ പ്രപഞ്ചവും നിങ്ങളിലേക്ക് വരും അതിനാൽ ഇതാണ് സ്വയം എഞ്ചിനീയറിംഗ് ചെയ്യുക എന്നാൽ അർത്ഥമാക്കുന്നത് അല്പം നന്നായി അല്പം നന്നായി ശ്വസിക്കുക കുറച്ചുകൂടി ഇരിക്കുക അതൊന്നുമല്ല മനുഷ്യനായിരിക്കുക എന്നതിൻ്റെ സാധ്യതകൾ പൂർണ്ണമായും തിരിച്ചറിയുന്നതിനാണിത്